ഹായ്, ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഏകദേശം ഒരു വർഷം മുന്നേ നീലക്കുറിഞ്ഞി പൂത്തു എന്ന് പറഞ്ഞ പത്രത്തിലൊക്കെ വാർത്ത വന്നപ്പം എന്നാ ഒന്ന് കണ്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയൊരു ട്രിപ്പാണ്. ഇത്രയും നാളും മടി കാരണം, വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം മാത്രം പോസ്റ്റിങ് വൈകിപ്പിച്ച് ഇന്ന് വരെ എത്തി. എന്തായാലും ഫോറസ്റ്റ് റൂട്ട് പോകുന്നതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണെന്നൊക്കെ അന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ അതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തേക്കാം. അങ്ങനെയാണ് മാമലക്കണ്ടം വഴി പോകാം എന്ന് തീരുമാനിച്ചത്. മാമലക്കണ്ടം വഴി അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തന്നെ അന്ന് പോയതാണ്. സാധാരണഗതി ഞാൻ ഒരിടത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നേരെ ആ ഒരു ഡെസ്റ്റിനേഷനിൽ പോവും, കാണും, അത് കഴിഞ്ഞ് തിരിച്ചു വരും. അല്ലാതെ അതിൻ്റെ ചുറ്റുമുള്ള ആ വഴി പോകുമ്പോഴുള്ള ഭംഗിയോ യാതൊന്നും ഞാൻ നോക്കാറില്ല. പക്ഷേ ഇവിടെ ഞാൻ ഇടക്കിടക്കൊക്കെ നിർത്തി കേട്ടോ പോയത്. ഈ പോയിന്റ് ഞാൻ കണ്ടെങ്കിലും നിർത്താതെ ഒരു കുറച്ചൊന്ന് മുന്നോട്ട് പോയി, 200 മീറ്റർ അടുപ്പിച്ച് മുന്നോട്ട് പോയി. അന്നേരമാണ് തോന്നിയത് എന്തായാലും ഈ വഴി പോകുന്നതല്ലേ, ഇനി ഇപ്പം ഈ വഴി പോകുമെന്നോ എനിക്കറിയത്തില്ല. എന്നാൽ പിന്നെ നിന്ന് കുറച്ച് വന്ന് റിലാക്സ് ചെയ്ത് ഈ പോയിന്റ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോയേക്കാം. അങ്ങനെയാണ് തിരിച്ചു വന്ന് ഇവിടെ നിർത്തി, ഇവിടെ ഇറങ്ങി കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോയി. അങ്ങനെ ഇടക്കിടയ്ക്ക് ഞാൻ ഓരോ പോയിന്റിൽ നിർത്തി കുറച്ച് ഫോട്ടോസും അതുപോലെ കുറച്ച് മനുഷ്യരെയും കണ്ട് അവരോടും സംസാരിച്ച് അവരുടെ സ്ട്രെസ്സിൻ്റെയും അതുപോലത്തെ കുറേ കഥകളൊക്കെ കേട്ട് സാധാരണ ട്രൈപോഡ് കൊണ്ട് മാത്രം ഫോട്ടോ എടുക്കുന്ന ഞാൻ ആൾക്കാരെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച് വീണ്ടും യാത്ര തുടർന്നു. മാമലക്കണ്ടം പോയിട്ടുള്ളവർക്കറിയായിരിക്കും ഇതുപോലത്തെ ഇഷ്ടം പോലെ പോയിന്റ്സുകൾ ഇതുപോലുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നുണ്ട്, ഞാൻ എടുത്തിട്ട് വഴി തെറ്റുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ റൂട്ട് പോവാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി കുറച്ചുകൂടെ രസകരമായ കുറച്ച് കാഴ്ചകളും, മീൻസ് രസകരം എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും നമുക്ക് വളരെ സാറ്റിസ്ഫയിങ് ആയിട്ടുള്ളൊരു വ്യൂ കിട്ടും. വേറെ ഒന്നും കൊണ്ടുമല്ല, ഫോറസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ, ഈ ഫോറസ്റ്റ് വ്യൂ ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ കാട്ടിക്കൂടെ വഴി തെറ്റി ഞാൻ പോയ റൂട്ട്. പക്ഷേ അത്യാവശ്യം നല്ല ഡെൻസ് ഫോറസ്റ്റ് ആയിട്ടൊരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ആ റൂട്ടിൽ കൂടെ ഓടിച്ചപ്പോൾ നല്ല സുഖം, നല്ല തണുത്ത അറ്റ്മോസ്ഫിയർ, ഫുൾ റൂട്ടിൽ ഒരു തണുപ്പുണ്ട്, പക്ഷേ എങ്കിലും ഈ ഒരു ഏരിയ നല്ല രസമായിരുന്നു. അതുപോലെ ഇതുപോലെ കുറേ ഫോട്ടോസും എടുക്കാൻ എനിക്ക് പറ്റി. പിന്നെ തിരിച്ചു വന്നിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതല്ലായിരുന്ന റൂട്ട്, വേറെയാണല്ലോ ഇതാ. ഈ കോൺക്രീറ്റ് റൂട്ട് തിരിഞ്ഞതിനെ പോലെ നേരെ പോയതാണ് എനിക്ക് പറ്റിയത്. ഒന്ന് ഈ ഗൂഗിൾ മാപ്പ് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എനിക്കൊന്ന് ഫോണിന് വെക്കാൻ സ്റ്റാൻഡ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോക്കറ്റിനടുത്ത് നോക്കി നോക്കിയാൽ പോയിക്കൊണ്ടിരുന്നത്, അതുകൊണ്ടൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായതുകൊണ്ട് തിരിച്ചു വന്ന് വീണ്ടും ഈ റൂട്ട് കറക്റ്റ് നമുക്ക് പിടിക്കാൻ പറ്റി. വേണമെങ്കിൽ ഒരു ലൈറ്റർ കൂടെ എടുത്തു കേട്ടോ. ഈ റൂട്ടൊക്കെ പോകുന്നുണ്ടെ വേറൊന്നുമല്ല, അട്ടയുണ്ടായിരുന്നു. ഇവിടെ നിന്ന് എനിക്ക് 2.5 കിട്ടി, ഒരു ചെറുതും ഒരു അത്യാവശ്യം നല്ല സൈസ് ഉള്ളൊരു സാധനവും എനിക്ക് കിട്ടി. പിന്നെ പറിക്കരുത്, ഈ സാധനം വലിച്ച് പറിക്കരുത് എന്ന് എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നതുകൊണ്ട് വലിച്ച് പറിക്കാനൊന്നും പോയില്ല. ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് വെള്ളത്തിലൊക്കെ ഇറങ്ങി നിന്ന് ഈ ഫോട്ടോ എടുത്തപ്പോഴോ എപ്പോഴോ ആണ് കാലക്കടി കിട്ടിയത്. അതും വെച്ചുകൊണ്ട് പിന്നെ ഞാൻ വണ്ടി ഓടിച്ചു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ സാധനം ചക്ക പോലെ വീർത്ത് വന്നു. കുറച്ച് കഴിഞ്ഞപ്പം എവിടെ വെച്ചോ അത് പൊഴിഞ്ഞുപോയി. എവിടെ വെച്ചാന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പിടുത്തമില്ല. ഈയൊരു ഭാഗമൊക്കെ എത്തിക്കഴിഞ്ഞാൽ നെറ്റ് വിട്ടുപോകാൻ തുടങ്ങും. അതുകൊണ്ട് ഗൂഗിൾ മാപ്പ് നോക്കി മാത്രം യാത്ര ചെയ്യുന്ന എന്നെ പോലത്തെ വഴി അറിയാത്തവരോടാണ് ഈ ഭാഗമൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് നോക്കണ്ട, സൈൻ ബോർഡുകൾ നോക്കുക, മൂന്നാർ നോക്കി അങ്ങ് വിട്ടാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. വേറെ വലിയ വലിയ സ്ഥലങ്ങളുടെ പേര് കുഞ്ഞു കുഞ്ഞു കാലിൻ്റെ ഇടയ്ക്കത്തെ സ്ഥലമൊക്കെ കാണും. മൂന്നാർ എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് മാത്രം നോക്കി വിട്ടോളുക, ഇല്ലെങ്കിൽ മൂന്നാർ പോകുന്ന എങ്ങനെയാണ് അവിടെ ആരോടും ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞുതരും. അങ്ങനെ നെറ്റ് വിട്ടുപോലും, ഒന്ന് രണ്ട് പ്രാവശ്യം വഴി തെറ്റലും, അതായത് ഗൂഗിൾ മാപ്പ് നോക്കി ഞാൻ പോയി അന്നേരം വഴി തെറ്റി. അങ്ങനെ ഞാൻ മൂന്നാറൊക്കെ അടുത്ത് നിന്നിപ്പം ഇതുപോലെ പല സ്ഥലങ്ങളിലും ഞാൻ പാസ് ചെയ്ത് പോയി. കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇതിനൊക്കെ ഓരോ പേരുണ്ടെന്ന്. സത്യമായിട്ടും ഈ പാസ് ചെയ്ത പോയിന്റുകൾ പലതും വളരെ ബ്യൂട്ടിഫുൾ പ്ലേസസ് എന്നും പറഞ്ഞുകൊണ്ട് റീൽസിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും അന്ന് ഞാൻ പോയപ്പം ഇതൊക്കെ ഇതാണ് സ്ഥലങ്ങളെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു ബോർഡ് വെച്ചുകൂടെയെന്ന് എനിക്കത് കഴിഞ്ഞപ്പോൾ തോന്നി. സത്യമായിട്ടും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് സൈറ്റ് സീയിങ് മാത്രമായിട്ട് ഞാൻ പോയിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പൊതുവെ ഞാൻ ചെയ്യുന്നത് ഒരു സ്ഥലം നോക്കും, അവളോട് മാത്രം പോകും, നേരെ തിരിച്ചു വരും, ഇത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പക്ഷേ അതിന് പകരം ആ പോയ റൂട്ടും എൻജോയ് ചെയ്ത് അവിടെ നിന്ന് സൈഡിൽ നിന്ന് എത്തി ഫുഡും കഴിച്ച് പിന്നെ കുറച്ചൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് പലയിടത്ത് നിർത്തി ചായയും കുടിച്ച് അവിടെ ആൾക്കാരോട് സംസാരിച്ച് അങ്ങനെ ആ ഒരു ട്രിപ്പ് ഞാൻ പോയിട്ടില്ല. എൻ്റെ ഫസ്റ്റ് അങ്ങനത്തെ ഉള്ള ട്രിപ്പ് ഈ മാമലക്കണ്ടം വഴി മൂന്നാർ പോയപ്പോഴായിരുന്നു. പിന്നെ ഒരു റീലിൽ പറയുന്ന പോലെ
ചില ബോയ്സിന്റെ വൈബ് അങ്ങനെയാണ്, 10 രൂപയുടെ ചായ കുടിക്കാൻ 100 രൂപ അല്ലെ 150 രൂപയുടെ പെട്രോൾ അടിച്ചിട്ട് അവരുടെ ഫേവറേറ്റ് സ്പോട്ടിൽ പോകും. ഇത് ഫേവറേറ്റ് സ്പോട്ടൊന്നും അല്ലായിരുന്നെങ്കിലും പക്ഷേ ഈ ട്രിപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ചില മൂമെൻസിൽ ഒന്നാണ്. പലയിടത്തൂടെ പോകുന്നുണ്ടെ എന്താണ് മീൻസ് ആൾക്കാരവിടെ നിൽപ്പുണ്ട്, എക്കോ പോയിന്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അവിടെ ഒന്നും നിർത്തിയില്ല ഞാൻ. ഞാൻ ഈ പറയുന്ന പോലെ കടും മേടും കണ്ട് ഇങ്ങനെ അങ്ങ് പോകുമായിരുന്നു. ഈ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിങ്ങനെ വരുമ്പോഴാണ് ഫുഡ് മുഖ്യം ബിഗിരേ അങ്ങനെ പോയപ്പം ഒരു ചേട്ടനോട് വന്ന് ചോളമൊക്കെ ചുട്ടു തരുന്ന കണ്ടു. അവിടെ നിർത്തി കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ആ ചൂടും കൊണ്ട് കുറച്ച് നേരം നിന്ന് കേട്ടോ. ഞാനത് ആ ചേട്ടനോട് എനിക്ക് വേണം എന്ന് പറയുന്നതിന് മുന്നേ ഞാൻ കുറച്ച് നേരം ആ ചൂടും കൊണ്ട് അവിടെ നിന്നു. അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അന്നേരം കുറച്ച് നേരമൊക്കെ ചൂടും കൊണ്ട് കുറച്ച് നേരം നിന്ന് ഏതാ വേണ്ടതെന്ന് പുള്ളി ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അവരെ വെയിറ്റ് ചെയ്ത് നല്ല രീതിയിൽ ചുട്ടെടുത്ത ചോളത്തിൽ നാരങ്ങ നീരും മുളക് പൊടിയും ഒക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് അതെൻ്റെ കയ്യിലോട്ട് കിട്ടിയപ്പം സത്യമായിട്ടും വളരെയധികം എൻജോയ് ചെയ്ത് ഞാനത് കഴിച്ചു. പോകണമെന്നൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും ആ തണുപ്പത്ത് ആ ചൂടും കൊണ്ടുകൊണ്ട് ആ സാധനം കഴിച്ചപ്പം നല്ല സുഖമുണ്ടായിരുന്നു. അതും എൻജോയ് ചെയ്ത് അവിടുന്ന് കുറച്ച് ചോക്ലേറ്റൊക്കെ മേടിച്ച് ഞാൻ പതുക്കെ തിരിച്ചിറങ്ങിയപ്പം അത്യാവശ്യം നല്ല കോട ഉണ്ടായിരുന്നു. വളരെയധികം എൻജോയ് ചെയ്തൊരു നൈറ്റ് റൈഡായിരുന്നു. ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഫസ്റ്റ് ടൈമാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നതിനുള്ള ആ നൈറ്റ് റൈഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഒരു സംശയം എനിക്ക് വന്നു, വേറൊന്നുമല്ല, യാത്ര ചെയ്ത് യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളുടെ സംശയമാണെന്ന് ഓർക്കണം. വേറൊന്നുമല്ല, ഞാൻ മാമലക്കണ്ടം ഫോറസ്റ്റ് റൂട്ട് വഴിയാണ് വന്നത്. ഈ ഫോറസ്റ്റ് റൂട്ടൊക്കെ രാത്രി അടയ്ക്കത്തില്ല, എനിക്കപ്പോൾ എങ്ങനെ തിരിച്ചു പോകാൻ പറ്റും, ഇതായിരുന്നു എൻ്റെ സംശയം. കുറച്ച് കഴിഞ്ഞ് ഈ സൈൻ ബോർഡൊക്കെ നോക്കി തിരിച്ചു വന്നപ്പോഴാണ് അതും പറഞ്ഞ് ഓർക്കുന്നത് ശരിയാണല്ലോ, ഒരിടത്തോട്ട് ഒരു റൂട്ട് മാത്രമല്ലല്ലോ, മാമലക്കണ്ടം ഫോറസ്റ്റ് റൂട്ടുണ്ട്. പക്ഷെ എല്ലാവരും സാധാരണ നോർമൽ റൂട്ടും ഉണ്ടല്ലോ നമുക്ക്. ആ സത്യം പറഞ്ഞാൽ അന്നേരം ആ ഇറങ്ങിയ സമയത്ത് എൻ്റെ തലയിലോട്ട് വന്നില്ല, അതുകൊണ്ടാണ് ഒരു ചെറിയ സംശയമായിരുന്നു. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നെ യാത്രകളെപ്പറ്റി ഒരുപാട് പഠിപ്പിച്ച എൻ്റെ ഈ സോളോ ട്രിപ്പിന് ശേഷം ഞാൻ വന്ന് കിടന്നതല്ലാതെ വേറൊന്നും എനിക്ക് ഓർമ്മയില്ല. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.